ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ഇലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഇല എന്താന്ന് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ എന്ന് വിചാരിക്കുന്നു. ഇത് ചായമൻസിൻ്റെ ഇലയാണ്. ഇതായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കട്ട. അപ്പോൾ ചിലർക്കൊക്കെ അത് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരട്ട. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലയെടുത്തിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതാക്കി വന്നിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഞെട്ടൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇട്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതട്ടോ, അതൊക്കെ അരിഞ്ഞെടുത്ത് ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊരു ഇതായി ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ട. ആദ്യം ഒന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട ചെയ്യുന്നത്. ആദ്യം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തീ കത്തിച്ചു കൊടുക്കട്ട. അപ്പോൾ തീ കത്തിച്ചു കൊടുത്ത് ഇതൊന്ന് തീ ഒന്ന് മീഡിയം തീയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട് വെള്ളം വറ്റാനുണ്ട്. ഇതിന് കുറച്ച് വേവുണ്ട്, ചീരലൻ്റെ മാതിരി ഒന്നല്ല, കുറച്ച് വേവുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മൂടി വെച്ചിട്ട് തീ കുറച്ച് വേവിച്ചെടുക്കട്ട. തീ കുറച്ച് വെക്കുക, അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അത് വേവുമ്പോഴത്തേന് ഞാൻ ഒരു കപ്പ് തേങ്ങയും കുറച്ച് കാന്താരി, ഒരു നാലല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തൊന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ കാന്താരി മുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് എടുക്കട്ടെ. ഇപ്പോൾ ഇതാ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന് കുറച്ച് വേവുണ്ട്, അപ്പോൾ നമുക്ക് വെള്ളം തീ കുറച്ച് വെച്ചാൽ അങ്ങനെയാണ്ട് ഇരുന്ന് വെന്തോളും. അപ്പോൾ ഞാനത് അടുപ്പിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് തീ കൂട്ടി വെച്ചതാണ്ട് തീ കുറച്ച് വെച്ചതിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലൊന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കട്ടെ. ഇനി കടുകിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ചീനമുളകൊക്കെ കൂടി നമ്മൾ ചതച്ച് വെച്ചില്ല, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കട്ട. തീ കുറച്ചിട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ആ ഇലയിലേക്ക് ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇലയും കൂടി ഇട്ടൊന്ന് നന്നായി ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തീ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഒന്നുണ്ട് ചൂടായിക്കോട്ടെ. അതിന് ശേഷം എന്താ നമ്മൾ വേവിച്ച് വെച്ച ഇല ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയും അതിലൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ. കാരണം ഇല വെന്ത് വരുമ്പോൾ നമ്മളിങ്ങനെ എങ്ങനെയാലും ഒരു കെട്ടുടുങ്ങിയ മാതിരി ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല എല്ലാ ഭാഗത്തും മുളകും തേങ്ങയൊക്കെ എരിവൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവായിരുന്നു. കുറച്ച് നേരം ഞാൻ തീ കുറച്ച് വെച്ചിട്ട് തന്നെ എന്നിട്ടപ്പോൾ ചെയ്യുന്നത്. കുറച്ച് നേരം ഒന്ന് രണ്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഇളക്കി യോജിച്ച് വന്നതിന് ശേഷം ഇതാ ഇപ്പോൾ നമ്മളെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.